Aliyans. Kamar Sultan, nalla iruka? Edi njan cleato. Ah, mattanartha kaari onnu orappikkan vendi vilichada. Kettiyanu kuttigal ellam kooda nere Chennai ningu povanona. Ah, adu ivide room ellam ivide arrange cheya. ഉണ്ട് ഉണ്ട് നിൻ്റെ പഴയ ടീം എല്ലാം ഉണ്ട്. അരുണിമ, സ്മിത, ലിൻസി ഒക്കെ ഉണ്ട്. ഓ പിന്നെ നിന്നെ വായി വയ്ക്കണമെന്ന് അവനും ഉണ്ട്. ജി ജി ഓ ആ ആ ശരി. അപ്പം ഞാനേ എനിക്ക് ഇത്തിരി ഡ്യൂട്ടി ഉണ്ട്. എല്ലാവരും തന്നെ വിളിച്ച് ഒന്നുകൂടെ ഓർപ്പിക്കണ്ടേ? ഫുൾ ഉത്തരവാദിത്തം എനിക്കാണല്ലേ. ഓക്കെ 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 ഓക്കെ. ചെന്നൈയിൽ വരെ ചെന്നൈയിലടി ഡാഡിയുടെ കൂടെ പഠിച്ചവര് ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഡാഡി അത്ര ഇങ്ങനെ അവരൊക്കെ ഓരോ സ്ഥലത്ത് പ്രമുഖരായിട്ട് നിൽക്കുന്നത്. ഡാഡി ഇവിടെ പ്രമുഖൻ. അതുപോലെ മാമനെ വിളിക്കണല്ലേ. മാമ ഇല്ലല്ലോ എന്റെ അത്താ ഞാൻ നോക്കിയത്. മാമ അതിന് ഞങ്ങളെ ക്ലാസ്സിലല്ല, മാമൻ വേറെ ഡിവിഷനിലായിരുന്നു. ഞങ്ങള് എ ഡിവിഷൻ, മാമൻ ബി ഡിവിഷൻ. സംഭവം ഞാൻ പ്രസംഗിച്ചോണ്ടിരുന്നപ്പോ നിന്റെ മാമൻ വന്ന് കൂവി കൂവിയപ്പോ എന്റെ ടീമെല്ലാം കൂടെ പിടിച്ച് ഇടി കൊടുത്ത്. പിന്നെ അതിനെ ഞാൻ പറഞ്ഞിട്ടാണ് വെറുതെ വിട്ടത്. അന്ന് മുതൽ സൗഹൃദമായിരുന്നു. ഞാൻ കേട്ടത് നീ പലതും കേൾക്കും. ഇല്ലെങ്കിലും നിനക്ക് ചോറ് എവിടെയും കൂറ് എവിടെയാണ് എനിക്കറിയാം. എന്നെ വളർത്തണ വെറുതെയാണ് കേട്ടാ. ഞാൻ ഒന്ന് വിളിച്ചോട്ടെ, നീ ശല്യം ചെയ്യല്ലേ. ആശേ, ആ മറ്റന്നാത്ത കാര്യം ഓർമ്മിപ്പിക്കാനാണ്. ഓ ആ ആ എടി ആ നീയേ സജിതയും കൂടെ വിളിച്ച് ആ അവിടെയും കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചോളണം. പിന്നെ നിൻ്റെ കിട്ടിയ പോലീസുകാരൻ ഉണ്ടല്ലോ, ആ പോലീസുകാരനെ പ്രത്യേകം പറയണം. പിള്ളേരെല്ലാം കൂട്ടി വരണം. ഓ ഓ ആ ബോട്ട് ഹൗസ് ബോട്ടൊക്കെ ഓക്കെയാണ്. ഓ ഓ ശരി ശരി. ഉണ്ട് ആ കുട്ടൻപിള്ള വിപിൻ, വിപിനൊക്കെ ഉണ്ട്. ആ എല്ലാവരും ഉണ്ട്. മല്ലിക ഉണ്ട്, അഫിയ ഉണ്ട്, ഒക്കെ പ്രവിന്ദ് എല്ലാവരും ഉണ്ട്. അവരെല്ലാം ഓക്കെയാണ്. ഇപ്പോൾ ഒന്ന് രണ്ട് പേരുടെ കാര്യം നോയലും ബ്രിജേഷും അവരൊക്കെ മാത്രമേ ഉള്ളൂ ചെറിയൊരു കൺഫ്യൂഷൻ പറഞ്ഞിരിക്കണം. ബാക്കി മിക്കവാറും എല്ലാവരും ഉണ്ടാവും. ആ ശരി ശരി ഓക്കെ ഓക്കെ. അപ്പം അതായി. നിങ്ങളുടെ കൂട്ടുകാരുടെയും ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും പട്ടിനെയും പൂച്ചേനെയും എല്ലാവരെയും വിളിക്കുന്നുണ്ടല്ലോ, ഞങ്ങളെ കൊണ്ടുപോകണില്ലേ? എടി അതെന്താ അറിയാമോ തങ്കം, ഇതിൻ്റെ ഫുൾ കോർഡിനേറ്റർ ഞാനാണേ. അപ്പം ഞാൻ ഈ കോർഡിനേഷനായിട്ട് നടക്കുമ്പോൾ പിന്നെ നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റൂല, പിന്നെ നിങ്ങൾക്കത് വിഷമാവും അവിടെ കൂട്ടത്തിൽ വന്ന് നിന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരവസരത്തിൽ പോവാം. ഓ അപ്പം ഞങ്ങൾ വരണ്ട. അയ്യോ എടി ഇതിപ്പം ഞാനിത് പറഞ്ഞില്ല, ഇതൊരു ഈവൻ്റ് എന്നെ ഏൽപ്പിച്ചേക്കണ പോലെ ഞാൻ അങ്ങനെ ഒരു ഇത് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ ഫുൾ സ്പോൺസർ ഞങ്ങൾക്ക് വിഷമമൊന്നും ആവില്ലല്ലോ. ഇത് അതൊന്നുമല്ല, പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് തിരിയാൻ പറ്റൂല, അതല്ലേ ക്ലീറ്റോ? പിന്നെ ഈ വയസ്സാങ്കാലത്തല്ലേ തിരിയാൻ പോണത്? ഒന്ന് തിരിഞ്ഞാൽ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. നീ ആവശ്യമില്ലാതെ അതൊന്നും പറയല്ലേ. ഉള്ള ഇല്ലെങ്കിലും എന്തേലും പറഞ്ഞ നിനക്ക് മനസ്സിലായല്ലോ. ഡാഡിക്ക് അവരുടെ ഭാര്യയും ഭർത്താവും മക്കളും എല്ലാരും കൂടെ ഒരുമിച്ച് വരാനല്ലേ പറഞ്ഞ. ഡാഡിക്ക് മക്കളും ഭാര്യയും കൊണ്ടുപോകണ്ട്. എന്റെ മോളെ നിന്റെ അമ്മയ്ക്ക് വിവരം ഇല്ലാത്തോണ്ടാണ് ഞാനത് പറഞ്ഞ മനസ്സിലാവാത്. നിനക്ക് ഇച്ചിരി അറിവും വിവരവും ഒക്കെ ഉള്ളല്ലോ, നിനക്ക് മനസ്സിലായില്ലേ? എനിക്കും ഇല്ല, എനിക്കും വരണം. ഓ നിങ്ങൾ ഈ പറയണമെന്ന് മനസ്സിലാക്കേണ്ട മുത്തേ. ഡാഡിയുടെ സാഹചര്യം, ഡാഡി അവിടെ ഫുൾ തിരക്കിലായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഈവൻ മാനേജ്മെൻറ്റായിട്ട് ഡാഡി ഇത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണതാണ്. അപ്പോൾ ഡാഡിക്ക് എല്ലാ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ച് അവിടെ ഇതൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളെ ഒരുമാതിരി ഒരു പരിചയത്തിൽ എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കേണ്ടി വരും. എല്ലാവരും അങ്ങനെയല്ലേ? എല്ലാവരും അങ്ങനല്ല. ബാക്കി ഫുൾ ഉത്തരവാദിത്തം ഡാഡിക്കാണ്. ബാക്കിയുള്ളവരൊക്കെ വളരെ ഫ്രീ ആയിരിക്കും. ഡാഡി പിന്നെ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ നേതൃസ്ഥാനത്തൊക്കെ നിൽക്കുന്ന ആളല്ലേ ഡാഡി. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ പറഞ്ഞു ഞാൻ തന്നെ എല്ലാം നോക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്. ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും? ആരെയും ചോദിച്ചാൽ നീ ഇപ്പോൾ ഒന്നും പറയണ്ട. നീ എനിക്ക് പോയി അടുക്കളയിൽ അമ്മ എന്തെങ്കിലും സഹായിക്കും, എനിക്ക് വിശക്കണം. ഞാൻ ഒന്ന് രണ്ട് പേരെ വിളിക്കണം. നമുക്ക് വേറെ ദിവസം പോവാം, ഞാൻ കൊണ്ടുപോവാം. ആ അളിയ ഷാജു ഡേയ് ഓർമ്മിപ്പിക്കാൻ വേണ്ടി. ആ ഓ ഓ ഓ ആ സന്ധ്യ ചക്കവറ്റിലുണ്ടെന്ന് പറഞ്ഞു. ഏ അല്ല അവളെ വില അവളെ വീട്ടിൽ പറമ്പ് വീട്ടും പ്ലാവാണല്ലേ. ഉപ്പി ഉപ്പിയുടെ കാര്യം മറക്കണ്ട കേട്ടാ. ആ ഓ ഓ നല്ല സാധനം എടുത്തോണ്ട് പറഞ്ഞേ നീ മറ്റേ പതിവ് പോലെ. ഓ ഓ ശരി 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 ഓക്കെ. ആ എല്ലാവരും ഉണ്ട്. ഇപ്പം നമ്മൾ ഏതാണ്ട് 32 പേരായിട്ടുണ്ട്. ഇനി ഒരു 3 പേരുടേത് ഒരു ധാരണയിൽ എത്താറുണ്ട്. ശരിയല്ലേ?
ഓക്കേ ഓക്കെ 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 എടാ സോണി, ശരത്തുണ്ട്, സുഷീറുണ്ട്, എല്ലാവരും ഉണ്ട്. ആ സുജിത്തും ഉണ്ട്, എല്ലാവരും ഉണ്ടാവും. ഏ എന്താണ് എടേ, അതൊന്നും നീ പേടിക്കണ്ട, അതെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ആ ഇത് നമ്മുടെ ഇവനല്ലടാ മാത്യു, മാത്യു വാൾട്യൂബ്, അവനും നമ്മുടെ ശിവവും കൂടെ ലെൻസ്, അവന്മാർ രണ്ടുപേരും കൂടെയാണ് സ്പോൺസർ ചെയ്യണത് ഫുള്ളും. അവർ പിടിച്ച പിടി, പിന്നെ അവന്മാർ വലിയ മുതലാളിമാരല്ലേ. ആ ഞാൻ പറഞ്ഞിങ്ങനെ നമുക്ക് എല്ലാവരും കൂടെ ഷെയർ ചെയ്യാം, അതൊന്നുമില്ല, ഇത് ഞങ്ങളുടെ സ്പോൺസർ, ഞങ്ങളുടെ സന്തോഷമാണ്. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, പിന്നെ എൻ്റെ അടുത്ത് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ ഞാനിത് ഏറ്റതല്ലേ. ഉണ്ടുണ്ട് പഴയ, ആ എല്ലാം ഉണ്ട്, ടീം ബിനലക്ഷ്മി, മിനി, ഓ എല്ലാം ഉണ്ട്. പിന്നെ അവരൊക്കെ വരും, അവരൊക്കെ വരും, ഫാമിലി ആയിട്ട് തന്നെ, ഹസ്ബൻഡും ഒക്കെ ആയിട്ട് തന്നെ വരും. ആ ശ്രീജ പ്രസാദ്, ശ്രീജ പ്രസാദിനെ വിളിച്ചിട്ടുണ്ട്, ചിലപ്പോഴേ വരുള്ളൂ എന്ന് പറഞ്ഞ്. ഏ അളിയാ, നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് കാണാൻ നമ്മൾ അങ്ങോട്ട് പോകുമ്പോ അല്ല, ഒന്ന് ഫോൺ വെക്കാവോ, വർത്തമാനം പറഞ്ഞില്ലേ പുറത്തോട്ട് പോകും. നമ്മൾ ബൈപ്പാസ് തിരിച്ചു വരുമ്പോ നമ്മൾ ബൈപ്പാസ് കൂടെ കയറി അവിടെ നിന്ന് ബീച്ചും, ബീച്ചിലാണ് ഫുഡ്. ഓക്കെ ഓക്കെ, ഫാമിലി ആയിട്ട് തന്നെ എത്തണേ. ശരി ഓക്കെ. പിന്നെ വിളിക്കണ്ടേ, അതിന് തൊട്ടല്ലേ. അതെ, ഞാൻ ഒരു കാര്യം സത്യം പറയട്ടെ. വേണ്ട, ഈ സത്യം നീ അറിയണം. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ യുവമാരുടെ കൂടെ ആടാനും പാടാനും കറങ്ങാനും പോകാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. ഇതെന്നോട് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ കാശ് മുടക്കണവന്മാരില്ലേ, മാത്യുവും ശിവവും, അവന്മാർ പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ എനിക്കൊരു 10,000-7,000 രൂപ കിട്ടും. അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ ഇതിന് ഞാൻ ഇറങ്ങിത്തിരിക്കേണ്ട പ്രധാന കാരണം കുറേ ഓട് മാറാനുണ്ട്. 7,000 രൂപയ്ക്ക് നിങ്ങൾ ഈ മൊത്തം വീടിൻ്റെ ഓട് മാറ്റാൻ പോവാ? അപ്പോൾ അല്ല, ഈ വീടിൻ്റെ ഓടല്ല തങ്കം, പാർട്ടി ഓഫീസിലെ ഓട് പൊട്ടിയിട്ടേ എത്ര നാളായിട്ട് ചോർന്ന് ഒലിക്കണമെന്ന് അറിയാമോ? സ്വസ്ഥമായിട്ടൊരു മീറ്റിംഗ് കൂടാൻ പറ്റില്ല, മഴയൊക്കെ പെയ്തോണ്ടല്ലോ. അപ്പം ആ കാര്യമൊക്കെ നടക്കുന്നുള്ളതുകൊണ്ടല്ലേ ഞാൻ ഈ ഇതിന് ഇറങ്ങണത്. നിങ്ങൾ പാർട്ടി ഓഫീസിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, ആ കൊച്ചെന്തോ ആഗ്രഹിച്ചെന്നറിയോ? ആലപ്പുഴയിലെ ഏതോ പുതിയ റോഡ് വന്നിട്ടുണ്ട്, അതിന്റെ മുകളിൽ നിന്ന് അതിന് ബീച്ച് കാണണമെന്നും പറഞ്ഞു. നിങ്ങൾ മര്യാദക്ക് സ്നേഹമുള്ള ഒരു അപ്പനാണെങ്കിൽ എന്നെ കൊണ്ടുപോകില്ലേ? എന്നെ കൊണ്ടുപോകണ്ടല്ലോ, പറഞ്ഞിട്ട് തങ്കം ഈ സത്യം പറഞ്ഞ ഈ പോണത് വെറുതെ ഒരു ചടങ്ങിന്, അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി. നിങ്ങളുടെ മുഖത്തുണ്ട് ചടങ്ങിന് വേണ്ടി പോണതാന്ന്, നിങ്ങളുടെ മുഖത്ത് നല്ല സന്തോഷം ഉള്ളിൽ കിടന്ന് തിളയ്ക്കണതേ മുഖത്ത് കാണാനുണ്ട്. ഇതെന്താന്നറിയാവോ, എന്നെ അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റിയ പാകത്തിന് എനിക്ക് സൗന്ദര്യവും ഇല്ല, പട്ടുമില്ല, വളയില്ല, ഒന്നുമില്ല. ഇതൊക്കെ ഉണ്ടാവണമെങ്കിലും ഉണ്ടല്ലോ, വീട്ടിലിങ്ങനെ കിട്ടിയാൽ മരുന്നല്ല. ഇത്രയും വർഷമായിട്ട് നീ എന്നെ മനസ്സിലാക്കിയില്ല എന്നുള്ളതിലും ഇല്ല, മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഉള്ളിൽ തിളയ്ക്കുന്ന സന്തോഷിക്കണല്ലേ, എന്തോ അഭിനയിച്ചാലും ഉള്ളിലുള്ള സന്തോഷം മുഖത്ത് വരും. ക്ലീറ്റോ ഇല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ കേട്ട് എന്നാ കൊച്ചു എന്നെ തെറ്റിദ്ധരിച്ചു വെച്ചേക്കണേ. ആ കൊച്ചിന് നല്ല ധാരണയുള്ളത്. ഞാൻ കൊണ്ടുപോകുമല്ലോ, ഒന്ന് പോകാവോ, എനിക്ക് ഉറങ്ങണം. എനിക്ക് ഇവിടെ അടുക്കളയും ജോലിയായിട്ട് എനിക്ക് ജീവിക്കാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ പോയി സർക്കസ് കാണിക്കോ, ബീച്ചിൽ പോയി മറിയോ, അയ്യോ ഇങ്ങനെയൊക്കെ തന്നെ ഒരു വിലയില്ല എന്നുള്ളതാ. എടാ പോത്തൊക്കെ ഉണ്ടോ? പോത്ത് ഒലത്തിയത് എല്ലാം ഉണ്ട്. എടാ നിനക്ക് പണ്ടേ പോത്തെന്നുള്ള എന്റെ പേര് വീണ എങ്ങനെയാണെന്ന് അറിയാല്ല. ഈ പോത്ത് തീറ്റിയാണ് നിനക്ക് അങ്ങനെ ഒരു വട്ടപ്പേര് അന്നേ വീണത്. കരിമീൻ പൊള്ളിച്ചതൊക്കെ ഉണ്ട്, ഉണ്ടടേ, എല്ലാം ഉണ്ടടേ. ആ ആ ഹാ ഹാ, ഓ ശരിയല്ലേ, ഓക്കെ 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 ഓക്കെ. ഓരോരുത്തന്മാരെ സംശയങ്ങളെ. ഏ തങ്കം, എടി എൻ്റെ ആ പാൻറ് ഷർട്ട് ഇല്ലേ, അതും കൂടെ ഒന്ന് എടുക്കണേ. ഓ അതുകൊണ്ട് ഒന്ന് തേച്ച് വെക്കണേ. തേക്കാം. അല്ല, ബാക്കി ഡ്രസ്സൊക്കെ തേച്ചാ? 6 മണിക്കല്ലേ പോണത്, അന്നേരം തേച്ചാ പോരെ. അന്നേരം തേച്ചാ എങ്ങനെ, ഇപ്പം തേച്ച് വെക്ക്, ഇനി സമയത്ത് കിടന്ന് എപ്പോഴാളപ്പെടണ്ടല്ലോ. എനിക്ക് അത് മാത്രമല്ല ഇവിടെ പണിയുള്ളത്. അതെ, ഇവന് കനകൻ ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ? ആ പറയാൻ പാടില്ല, ചോദിച്ചു നോക്കിയ. അവൻ കിടന്നുറങ്ങിയപ്പോൾ ചോദിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ഡ്യൂട്ടി ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾക്ക് പോയാൽ പോരെ.
അതെ, അവൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോണെങ്കിൽ ഇവിടെ ഞാൻ അമ്മാവനായിട്ട് ചേർപ്പാട്. ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇവിടെ തന്നെ തന്നെ കിടന്നുറങ്ങാനറിയാം, ഒരു പേടിയില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് പോകാൻ നിനക്കിപ്പോ ചോദിക്കാൻ പറ്റൂല്ലേ? ഇല്ല, അവൻ കിടന്ന് ഉറങ്ങുക, ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്ന് അവൻ 4 മണിയാകുമ്പോഴേ എഴുന്നേക്കുള്ളൂ. ആ ചെറുക്കൻ കിടന്ന് ഉറങ്ങട്ടെ. ഇവിടെ ആരും കൂട്ട് വേണ്ട ഞങ്ങക്ക്. അവനോട് കാര്യം ചോദിക്കണ്ട പിന്നെ. എന്തൊരു കഷ്ടമാണ്. നീ ഉറങ്ങണാ? ഏ, ഉറങ്ങണാ? അല്ല, സിനിമ കണ്ടോണ്ട് കിടക്കാം. ഡ്യൂട്ടി ഉണ്ടടാ നിനക്ക്. നീ അത് ചോദിക്കാനാണ് എന്നെ വിളിച്ചുണർത്തിയത്? പിന്നെ ഉറയെ കിടക്കുന്ന ആൾ മറുപടി പറയൂലല്ലോ, ഉണർന്നാലല്ലേ മറുപടി കിട്ടുള്ളൂ. നിനക്കൊന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ ഇല്ലേ? നിനക്കിപ്പോ എന്താ വേണ്ടത്? നിന്നെ കണക്കല്ല, പണിയെടുത്തിലാണ് വന്ന് കിടക്കുന്നത് ഇവിടെ. നിനക്ക് ഇപ്പം എന്താ വേണ്ടത്? നീ ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോവോ ഇല്ലയോ സ്റ്റേഷനിൽ? ഞാൻ പോയാൽ എന്ത്, പോയില്ലെങ്കിൽ എന്ത്? ചെറിയൊരു കാര്യമുണ്ട്. പറ, ഞാൻ ഒരാവശ്യമായിട്ടൊന്ന് പുറത്തോട്ട് പോകും, ഞാൻ ഇവിടെ കാണൂല. അപ്പൊ നീ ഉണ്ടെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് പോവാം, ഇല്ലെങ്കിൽ പകരം അമ്മാവനെ വിളിച്ച് ഇവിടെ ആക്കണം, അത്രേ ഉള്ളൂ. ടൂറ് പോണ കാര്യം വേറെ ആൾക്കാരുടെ കുടുംബമൊക്കെ ഉണ്ട്, നമ്മുടെ ഇല്ല. ഞാൻ ഇതിന്റെ ഒരു കോർഡിനേറ്റർ ആയിട്ട് നിൽക്കുകയാണ്, അതുകൊണ്ട് കുടുംബമായിട്ട് പോയാൽ അതൊന്നും നിയന്ത്രിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് നീ കാണുമല്ലേ. അതല്ല, നീ കുടുംബമായിട്ടില്ലടാ എല്ലാവരും വേണം. കാരണം നിഷോറിനെ വിളിച്ച് പറഞ്ഞല്ലേ അവനും ഫാമിലിയും വരുന്നുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരുടെ ഫാമിലി ഉണ്ടടാ, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ നാണാവേ. എന്ത് കുഴപ്പം, അവക്കെന്ത് കുഴപ്പം? എടാ, പോകുമ്പോ കുടുംബത്തോട് കൂടാ കൂട്ടുകാരെ കാണാൻ പോകുമ്പോ. കുടുംബ കലഹം ഉണ്ടാക്കാനാണ് നീ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. എന്തായാലും നിന്റെ സഹായം വേണ്ട, ഞാൻ അമ്മാവനെ വിളിച്ച് വരുത്തിക്കോട്ടോ. എഴുന്നേറ്റല്ലേ, വാ വന്ന് ചോറിട്ട് വിടുന്നു. ഇനി വാ വാ വാ, ചോറെടുത്ത് വെച്ചേക്കണം. രാവിലെ മുതലുണ്ട്, ഇപ്പഴ കൂടിയതെന്നേല്ല. ദഹനത്തിന്റെ എന്തെങ്കിലും ഇഞ്ചിനീര് കൊടുക്കുന്ന കുറച്ച്. ഇഞ്ചിനീര് വേണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ? അസുഖം വന്നാലും കുടിക്കരുത്. പിന്നെ അത് കുടിച്ചാലേ മാറുള്ളൂ. ജെടി, അപ്പൊ കുട്ടിക്ക് വയ്യെങ്കിൽ അത് ക്ലീറ്റ് പോണതിന്റെ ഒപ്പം പറയണ്ടേ? ക്ലീറ്റ് പോയിട്ടില്ലല്ലോ, ക്ലീറ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കല്ലേ. പോയിട്ടില്ലേ? ഇല്ല. ആ ഭാഗ്യം. എന്നാ വാ, അങ്ങോട്ട് അങ്ങോട്ട് ഇരിക്കാ. നിനക്ക് ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ഒറ്റ വരിക്കാൻ കുടിച്ചേ. ഈ പെണ്ണ് ഇല്ല, ഇത് പഞ്ചസാര ഉണ്ട്, അത് കുടിച്ചു 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 അങ്ങോട്ട് എന്ത് പറ്റുന്ന സൈഡ് വേദന എടുക്കുന്നത്? നീ ഇച്ചിരി കരയാതെ അവിടെ ഇരുന്നേ. ഞാൻ 10 മിനിറ്റ് ഇറങ്ങും വളയാ, 10 മിനിറ്റ് ഇറങ്ങും ഞാൻ. ഇരിക്കും, ഞാൻ വിളിക്കാളിയ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. കൂടിയെന്നേ, ഭയങ്കര വയറുവേദന. ഒരു കാര്യം ചെയ്യ്, കുറച്ചു നേരം ടോയ്ലറ്റ് പോയി ഇരുന്ന് ഒന്നാമത് ഇവള് സമയത്തിന് ഭക്ഷണം കഴിക്കൂല, ഞാൻ എപ്പോഴും പറയണാണ്. അവിടെ നിന്ന് കഴിച്ച് ക്ലീറ്റ് വെറുതെ വഴക്ക് പറയല്ലേ. നീ മറ്റേ സുലുവിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും കഴിച്ചാ? അവിടെ ആണെങ്കിൽ എപ്പോഴും ഫ്രിഡ്ജിൽ പഴയതും ചീഞ്ഞതും ഒക്കെ എടുത്ത് വെച്ചേക്കാം. അതൊക്കെ കപ്പ എന്തെങ്കിലും കഴിച്ചാ നീ? എന്താ ഇപ്പൊ ക്ഷീണമുണ്ടാ? മരുന്ന് കുടിച്ചല്ലേ ഉള്ളു, മാറിക്കോളും പൊന്നെ. എപ്പോഴാ തുടങ്ങി? എപ്പോഴും ഉണ്ടോ അങ്ങനെ വേദന? ഇല്ല, ഉച്ചയ്ക്ക് ആദ്യം വന്നിരുന്നു, അപ്പൊ പോയി. ഇതിപ്പോ
ചൂടുണ്ടോ? വയറുവേദന വരുമ്പോ ഇങ്ങനെ കരയാണോ വേണ്ടത്? ഞാൻ കുറച്ചു നേരം വേണേ നോക്കിട്ട് പോവാണ്ടി പോയിട്ട് വരട്ടെ. കുഴപ്പമില്ലല്ലോ. എന്തേലും എന്നെ വിളിച്ചാ മതി കേട്ടോ. എന്തുവാ പേടിപ്പിക്കല്ലേ എന്റെ പൊന്നുങ്ങെ. എന്തെങ്കിലും അപ്പൻഡിക്സ് ആണോന്നാവോ? നമുക്ക് ഡോക്ടർ അടുത്തൊന്നും ഉണ്ടായാലോ? ഡോക്ടർ അടുത്ത് കൊണ്ടുപോവാ. ഞാനേ അവളോട് റെഡി ആവാൻ പറ ഡോക്ടർ അടുത്ത് പോവാന്നില്ല കേട്ടോ. നോക്കട്ടെ, രാത്രി അധികമാണ് ഞാൻ കൊണ്ടുപോ, അല്ലെങ്കിൽ രാവിലെ ഞാൻ കൊണ്ടുപോയിക്കോളാം. അല്ല മാമ, ഞാൻ ഒന്ന് ഡോക്ടറെ വിളിക്കട്ടെ, നമ്മുടെ സുഹൃത്തുണ്ട് ഡോക്ടർ. ആ ഡോക്ടറെ, ക്ലീറ്റസ് ആണ്. ആ അത് തന്നെ പാർട്ടിയിൽ ഡി ഡി. ഒന്നുമില്ല, എൻ്റെ മോക്കെ വയറിന് ചെറിയൊരു വേദന. ആ ഇല്ല, ഫുഡൊന്നും അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല, സാധാ ഫുഡേ കഴിച്ചുള്ളൂ. ഗ്യാസിൻ്റെ ആയിരിക്കും തോന്നുന്നു. ജലൂസിലിരിപ്പുണ്ട്. ആ ഓ, ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നാലോ? ഡോക്ടറില്ലേ, നാളെയാവോ? അപ്പം ജലൂസിൽ കൊടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെ വിളിക്കാം. ഏ ഓ ഓ ഓ ഓ, ഡോക്ടർ വൈഫ് ഹൗസിൽ പോയേക്കാണ്, നാളെ വരുള്ളൂ. ഡോക്ടർ വൈഫ് ഹൗസ് ജലൂസിൽ ഇരിപ്പുണ്ടല്ലോ. ഇപ്പൊ ഇഞ്ചിനീര് കൊടുത്തില്ല, ഒരു ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ജലൂസിൽ കൊടുക്ക. അതെ, ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന ഉണ്ടല്ലേ. അമ്മമാരിതാ വിളിക്കുന്നത്. അതെ, പിന്നെ ഞാൻ റെഡിയായി നിൽക്കുമായിരുന്നു. അപ്പൊ എൻ്റെ മോക്ക് ചെറിയൊരു അസ്വസ്ഥത, ആ വയറുവേദന. ആ ഒരു കാര്യം ചെയ്, നിങ്ങൾ നല്ല നീങ്ങിക്കോ. വണ്ടിയെല്ലാം അവിടെ പുത്തിരി കണ്ടത് അവിടെ കിടപ്പുണ്ട്, അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ടാവും. പിന്നെ ബാക്കി കൊല്ലത്ത് ഒരു ബാച്ചുണ്ട്, ആറ്റിങ്ങിൽ ഒരു ബാച്ചുണ്ട്, അവരെയൊക്കെ എടുത്തിട്ടേ ഞാൻ അങ്ങ് എത്തിക്കോളാം. ആ ഓക്കെ ഓക്കെ ഓക്കെ. എന്തെങ്കിലും ഉണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചോ. ആ ആ ആ ഇന്നലെ നീ പുഴു പടയും പോലെയാണ് പടഞ്ഞത്, അത് കണ്ടിട്ട് മനുഷ്യന്റെ ചങ്ക തകർന്ന അവിടെ നിന്നത്. എഴുതി റെഡിയാവടി. അമ്മ ഇല്ല അമ്മ, എന്താണ് നിങ്ങൾ ഈ ഇടക്കിടക്ക് വരാറുണ്ടെന്ന് നീ തന്നെയല്ലേ ഇന്നലെ പറഞ്ഞത്? അയ്യോ, അത് ഒരു വർഷം മുമ്പല്ലേ വന്നത്? ഒരു വർഷം മുമ്പാണെങ്കിലും എന്താണെങ്കിലും ഉണ്ടല്ലോ, വയറുവേദന ഉണ്ടല്ലോ. വണ്ടി വന്നിട്ടുണ്ട്, ഞാൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ പെണ്ണെ കൊഞ്ചിച്ചും കൊഞ്ചിച്ചും വഷളായി. ഈ കളിക്കരുത്, ഡോക്ടറെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞേക്കാണ്ട്, അങ്ങോട്ട് കൊണ്ട് ചെല്ലാൻ പറഞ്ഞേക്ക ഡോക്ടർ. എന്റെ ദേഷ്യം പിടിപ്പിക്കരുതുള്ള കാര്യം ഞാൻ പറയാം. എനിക്ക് തീരുമാനം, നീ ഡോക്ടറാണടി, അത് അവിടെ പോയി പരിശോധിച്ചല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇന്നലെ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയത് കാണണം അവിടെ വയറുവേദന എടുത്തിട്ട്. വയറുവേദന നെഞ്ചരിച്ചിട്ട് തലകറക്കം. അതെ, മുമ്പ് കാണിച്ചിട്ടുള്ള ഇതുപോലെ ഇരിപ്പുണ്ടോ? ചീട്ട് അങ്ങനെയല്ല ഉണ്ടോ? ഒന്നുമില്ല, ഈ വയറുവേദനക്ക് കാണിച്ചിട്ടില്ലല്ലോ. എന്താ അസുഖം ഉള്ളിലുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നത്? ഇല്ലമ്മന്നല്ല, ആശുപത്രി പോകാൻ അങ്ങനെ മടി കാണിക്കുന്നു. സ്നേഹം മക്കളുടെ ഉണ്ട്, അത് ഇല്ലാതാക്കരുത്, കേട്ടല്ലോ. ആ അതേടാ, ഇന്നലെ എന്തായിരുന്നു ഇവിടെ എന്നറിയാമോ? ക്ലീറ്റ പോവാൻ തുടങ്ങിയപ്പോ തന്നെ അവർക്കൊരു വയറുവേദന വന്ന്, ഭയങ്കര വേദനയായിരുന്നേ. ഞങ്ങളൊക്കെ പേടിച്ചു പോയി.
നീ ഇവന് ഡ്യൂട്ടിയിലല്ല എന്നോർത്ത വിളിച്ചു വരുത്താതിരുന്നത്. ഇല്ല അവിപ്പൊ പോയി എന്റെ അളിയാ ഞാനേ ആ കൃഷ്ണകുമാർ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇന്ന് കൊണ്ട് ചെല്ലാൻ. ഇന്നലെ ഡോക്ടർ ഇല്ലാത്തോണ്ട് ഇത്തിരി മനസ്സിലായി. ഇന്നലെ ഇരിക്കാനും നിക്കാനും വയ്യായിരുന്നു ഇവൾക്ക്. ഇല്ല പോയി അവൻ പോയി എല്ലാം അവര് പറഞ്ഞു ഇവിടെ പോയി. അതൊരു കാര്യം നമുക്കൊന്നുകൂടെ പോയി പോയിക്കോട്ടെ. അവരൊന്ന് ചെക്ക് ചെയ്യണോണ്ട് കുഴപ്പമില്ലല്ലോ. ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മക്കൾ വന്നേ. ബാ മാമ പറഞ്ഞേ ബാ 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 എഴുന്നേക്ക് മുത്തേ. ഈ കൊഞ്ചിക്കേ പോയ പ്രശ്നം അറിയ ബാ വന്ന് പൊട്ടം കളിപ്പിക്കണ മനുഷ്യ. മാമന്റെ സത്യം പറ മാമന്റെ സത്യം പറ മക്കള്. മാമന് സങ്കടാവും. മക്കള് പറ എന്ത് പറ്റിയോക്കളെ സത്യം പറ എന്താ പ്രശ്നം? ആശുപത്രി പോണോ വേണ്ടേ? വേണ്ട. എന്ത് വയറുവേദന ഇല്ലേ? എന്താ അങ്ങനെ പെട്ടെന്ന് പോയത് കാര്യം? അതെന്നല്ലോ ഡാഡി എന്നെ അമ്മയും കൊണ്ടുപോയത്. ആലപ്പുഴയൊക്കെ പോകുന്ന പറഞ്ഞപ്പോ അമ്മയ്ക്ക് എനിക്ക് വിഷം പോയി. അപ്പൊ അമ്മയുടെ വിഷമം കണ്ടിട്ട് സഹിക്കാൻ വേണ്ടുണ്ടാ. പിന്നെ ഇച്ചു മനപൂർവ്വം ഇന്നലെ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ എല്ലാരും ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തുന്നല്ലോ. ഇപ്പൊ എന്താ ചെയ്യണ്ടെന്ന് അറിയാമോ? ഇവിടെ വല്ല ആദ്യം ഇങ്ങനെ ചത്തു പോയച്ചെങ്കിൽ എന്തേ? എന്തായാലും വണ്ടി വിളിച്ചല്ലേ അമ്മയുടെ മോളുടെ വിഷമം മാറാൻ വേണ്ടി ഞങ്ങൾ ആലപ്പുഴ പോകാൻ പോവാ. സന്തോഷത്തിന് പറഞ്ഞത്തിരി ആലപ്പുഴ ബൈപ്പാസ് കാണാൻ നമ്മൾ പോണു. അയ്യോ എന്ത് പയറുവേദനിക്കണു. ആ പോയി അവിടെ കിടന്നു അവിടെ പോയി കിടന്നു. അലിയൻസ്.